നമസ്കാരം, എല്ലാവർക്കും ഗുരുകുലത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസസുമായി റിലേറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യനും വായിച്ച് റിലേറ്റഡ് ഫാക്റ്റും പറയാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഏതു നഗരത്തിനടുത്താണ് സാഞ്ചി സ്തൂപം ഉള്ളത്? ആൻസർ വരുന്നത് ഭോപ്പാൽ. ഭോപ്പാലിനടുത്താണ് സാഞ്ചി സ്തൂപം ഉള്ളത്. ഭോപ്പാൽ മധ്യപ്രദേശിൻ്റെ ക്യാപിറ്റലാണ്. ഭോപ്പാലിലെ സാഞ്ചി സ്തൂപം ബിൽഡ് ചെയ്തത് അശോക ചക്രവർത്തിയാണ്. ഇതൊരു ബുദ്ധമത കേന്ദ്രമാണ്. ബുദ്ധൻ വിസിറ്റ് ചെയ്യാത്ത ഒരേ ഒരു ബുദ്ധമത കേന്ദ്രവും സാഞ്ചിയാണ്. ഇനി ഭോപ്പാലിലുള്ള പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ച് നോക്കാം. നാഷണൽ ജുഡീഷ്യൽ അക്കാദമി, ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ്, എ ബി വാജ്പേയി ഹിന്ദി യൂണിവേഴ്സിറ്റി, രാജ്ഭോജ് എയർപോർട്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ്, അതുപോലെ കേന്ദ്ര കാർഷിക എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇവയെല്ലാം ഉള്ളത് ഭോപ്പാലിലാണ്. ഇനി ഭോപ്പാലിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് ഭോപ്പാൽ ട്രാജഡിയാണ്. 1984 December 3 യൂണിയൻ കാർബൈഡ് കമ്പനി ലിമിറ്റഡിലാണ് ഭോപ്പാൽ ദുരന്തം നടക്കുന്നത്. ഈ യൂണിയൻ കാർബൈഡ് കമ്പനിയിലെ ആ സമയത്തെ ഹെഡ് എന്ന് പറയുന്നത് വാറൻ ആൻഡേഴ്സൺ ആയിരുന്നു. ഇതിന് കാരണമായ വിഷവസ്തു മീഥേൻ ഐസോസയനേറ്റ് ആണ്. ഇതിൻ്റെ രക്ഷാപ്രവർത്തനമായിരുന്നു ഓപ്പറേഷൻ ഫെയ്ത്ത്. ഇതിൽ ഫോട്ടോസ് എടുത്ത വ്യക്തി, ഫോട്ടോഗ്രാഫറായിരുന്നു രഘുറായ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് അന്വേഷിച്ച അന്വേഷണ കമ്മീഷനായിരുന്നു എൻ കെ സിംഗ് കമ്മീഷൻ. അതുപോലെ ഇന്ന് ഈ യൂണിയൻ കാർബൈഡ് കമ്പനി ലിമിറ്റഡ് അറിയപ്പെടുന്നത് ഡോ കെമിക്കൽസ് എന്നാണ്. അപ്പോൾ ഭോപ്പാലിനെ പറ്റി പറഞ്ഞു, ഭോപ്പാലിലെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞു, ഭോപ്പാൽ ട്രാജഡിയെ പറ്റി പറഞ്ഞു. ഇനി ഇതോടൊപ്പം മധ്യപ്രദേശിലെ വളരെ പ്രശസ്തമായിട്ടുള്ള മോണുമെന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് സാഞ്ചി സ്തൂപ ബിൽട്ട് ബൈ അശോക, അതൊരു ബുദ്ധക്ഷേത്രവുമാണ്. അനി അടുത്തത് ഖജുരാഹോ ക്ഷേത്രം. ചന്ദേലന്മാർ ബിൽട്ട് ചെയ്തതാണ് ഖജുരാഹോ ഗുഹ ക്ഷേത്രങ്ങൾ, അതുപോലെ ഭീംബേട്ക ശിലാഗുഹകളും, ഉദയഗിരി ഗുഹ, ജാമി മസ്ജിദ്. ഈ ജാമി മസ്ജിദിന്റെ പ്രത്യേകത, അഫ്ഗാൻ ശില്പകലയ്ക്ക് വളരെ പ്രസിദ്ധമായിട്ടുള്ള, ആ ശില്പകലയ്ക്ക് വളരെ പ്രസിദ്ധമായ ഒരു ഉദാഹരണമാണ് ജാമി മസ്ജിദ് എന്ന് പറയുന്നത്. അതുപോലെ ചമ്പൽ കാടുകൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. വിസ്മയങ്ങളുടെ കുന്ന് എന്നറിയപ്പെടുന്ന ചിത്രകൂടുള്ളതും മധ്യപ്രദേശിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തീരാണ്. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനാണ് ക്വസ്റ്റ്യൻ, ഒരു സംസ്ഥാനത്തിൻ്റെ വിനോദസഞ്ചാര പരസ്യത്തിന് ഉപയോഗിച്ച ട്രെയിനാണ് തിരുവനന്തപുരം ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ്. സംസ്ഥാനം ഏത്? ചുരുക്കി പറഞ്ഞാൽ ഇത്രയുള്ളൂ, തിരുവനന്തപുരം ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ് എന്ന് പറയുന്ന എക്സ്പ്രസ്, നമ്മുടെ രാജധാനി എക്സ്പ്രസ്. ആ രാജധാനി എക്സ്പ്രസ്സിൽ ഒരു സംസ്ഥാനത്തിൻ്റെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പരസ്യം പറയുന്നുണ്ട്. അത് ഏത് സംസ്ഥാനത്തിൻ്റെ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെയാണ് ഇതിൽ പറയുന്ന പരസ്യം. ഇനി കേരളവും ടൂറിസവും, അതിനു മുന്നേ നമുക്ക് ഇന്ത്യയിലെ ടൂറിസം നോക്കാം. ഇന്ത്യയിലെ വിനോദസഞ്ചാരത്തിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ഇൻക്രെഡിബിൾ ഇന്ത്യ എന്നുള്ളതാണ്. അതുപോലെ ഗോവ, ഗോവയാണ് ഇന്ത്യയിലെ ടൂറിസം മുഖ്യ വ്യവസായമായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഉത്തർപ്രദേശിൻ്റെ പരസ്യവാചകം എന്ന് പറയുന്നത് അമേസിംഗ് ഹെറിറ്റേജ് ഗ്രൗണ്ട് എക്സ്പീരിയൻസസ് എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തെ പറ്റിയാണ്. കേരളത്തിലെ ടൂറിസം, അതിൻ്റെ പരസ്യവാചകം എന്ന് പറയുന്നത് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പേരിൽ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത് ശശി തരൂരാണ്. ടൂറിസം വ്യവസായമായി എടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ടൂറിസത്തെ ഒരു വ്യവസായമായി കണക്കാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. അതുപോലെ ഇന്ത്യയിൽ നിന്ന് സൂപ്പർ ബ്രാൻഡായി തിരഞ്ഞെടുക്കപ്പെട്ട ഏക വിനോദസഞ്ചാര കേന്ദ്രം എന്ന് പറയുന്നതും കേരളമാണ്. ഇന്ത്യയിൽ നിന്ന് സൂപ്പർ ബ്രാൻഡായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്ന് പറയുന്നതും കേരളമാണ്. ഇനി പ്രധാനപ്പെട്ട കേരളത്തിലെ ടൂറിസ്റ്റ് പ്ലേസസ് ആണ് പറയാൻ പോകുന്നത്.
തെന്മല. തെന്മലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയ സ്ഥലം. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് 1999 December 12 ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അടുത്തത് കുമ്പളങ്ങി. കുമ്പളങ്ങി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ടൂറിസം ഗ്രാമമാണ് കുമ്പളങ്ങി. കുമ്പളങ്ങി എറണാകുളം ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ടൂറിസം ഗ്രാമമാണ് കുമ്പളങ്ങി എന്ന് പറയുന്നത്. അതുപോലെ മാതൃകാ ഗ്രാമീണ ടൂറിസം പദ്ധതിക്കായിട്ട് കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്ത 15 ഗ്രാമങ്ങളിൽ ഒന്നാമതുള്ള ഗ്രാമം എന്ന് പറയുന്നതും കുമ്പളങ്ങിയാണ്. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് മാതൃകാ ഗ്രാമീണ ടൂറിസം പദ്ധതി എന്ന് പറഞ്ഞ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ 15 സ്ഥലങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഗ്രാമങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതും കുമ്പളങ്ങിയാണ്. അടുത്തതാണ് ഇരിങ്ങൽ എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യ കരകൗശല ഗ്രാമമായിട്ട് സംസ്ഥാന ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് തിരഞ്ഞെടുത്തത് ഇരിങ്ങലാണ്. ഇരിങ്ങൽ എന്ന് പറയുന്നത് കോഴിക്കോടാണ്. ഈ ഇരിങ്ങലിൽ തന്നെയാണ് നമ്മുടെ കുഞ്ഞാലി സ്മാരകമുള്ളത്. അടുത്തത് മട്ടാഞ്ചേരി. മട്ടാഞ്ചേരിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ ഉള്ളത്. മട്ടാഞ്ചേരി, എറണാകുളത്തുള്ള മട്ടാഞ്ചേരി, മട്ടാഞ്ചേരിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ ഉള്ളത്. ഇനി രണ്ട് പ്രോഗ്രാമുകളെ കുറിച്ച് പറയാം. ഒന്ന് ഗ്രീൻ കോർപ്പറ്റ്. ഗ്രീൻ കോർപ്പറ്റ് എന്ന് പറയുന്നത് ജനപങ്കാളിത്തത്തോടെ കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ഗ്രീൻ കോർപ്പറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ജനങ്ങളുടെ സഹായത്തോടുകൂടി ടൂറിസത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, അതിനുവേണ്ടി കൊണ്ടുവന്നതാണ് ഗ്രീൻ കോർപ്പറ്റ് പദ്ധതി. ഇതിൻ്റെ പരസ്യവാചകം എന്ന് പറയുന്നത് അരങ്ങൊരുക്കാം അതിഥികൾക്കായി എന്നുള്ളതാണ്. അതുപോലെ എൻ്റെ തീരം പദ്ധതി. എൻ്റെ തീരം പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ സുനാമി നടന്ന സമയത്ത് അതിൽ പുനരധിവാസത്തിൻ്റെ ഭാഗമായിട്ട് കേരള ടൂറിസം കൊണ്ടുവന്ന പദ്ധതിയാണ് എൻ്റെ തീരം പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസസും പദ്ധതികളും. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടതാണ്? ഏതോ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിന്, അത് കുമരകം വിനോദസഞ്ചാര കേന്ദ്രത്തിൻ്റെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് എന്ന് പറയുന്നത് കുമരകം വിനോദസഞ്ചാര കേന്ദ്രത്തിൻ്റെ ക്യാപ്ഷനാണ്. ഇനി കുമരകത്തെക്കുറിച്ച് പറയുമ്പം, കുമരകം എന്ന് പറയുന്നത് വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണ്, കോട്ടയം ജില്ലയിലാണ്. ഇനി കുമരകം ബേർഡ് സാങ്ച്വറിയെ കുറിച്ച് പറയാം. കുമരകം ബേർഡ് സാങ്ച്വറി അല്ലെങ്കിൽ ബെക്കേഴ്സ് എസ്റ്റേറ്റ് എന്നും അറിയപ്പെട്ടിരുന്നു. ഇവിടെ ഒരു, ഇത് വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണ്, ഇവിടെ ഒരു ബോട്ട് അപകടം, കുമരകം ബോട്ട് അപകടം നടന്നിട്ടുണ്ടായിരുന്നു. ഇത് നടക്കുന്നത് 2002 July 27 ഈ കുമരകം ബോട്ട് അപകടത്തെപ്പറ്റി അന്വേഷിച്ച കമ്മീഷനാണ് കെ നാരായണ കുറുപ്പ്. ഇനി കുമരകം എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കായലോര ടൂറിസം പ്ലേസാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കായലോര വിനോദസഞ്ചാര കേന്ദ്രമാണ് കുമരകം എന്ന് പറയുന്നത്. അതുപോലെ 2013 ഇന്ത്യയിലെ ആദ്യത്തെ ഉത്തരവാദിത്ത വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് കുമരകത്തെ പ്രഖ്യാപിച്ചു. അതായത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഉത്തരവാദിത്ത വിനോദസഞ്ചാര കേന്ദ്രം എന്ന് പറയുന്നത് കുമരകമാണ്. അടുത്തത് ഇതുപോലെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം. ഇടുക്കിയുടെ കവാടം എന്നറിയപ്പെടുന്നത് തേക്കടിയാണ്. തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്നത് കുമളിയാണ്. ഇനി തേക്കടിയെക്കുറിച്ച് പറയുമ്പം, തേക്കടി ടൈഗർ റിസർവ് 1978 തേക്കടി ടൈഗർ റിസർവ് വരുന്നത്. അതുപോലെ തേക്കടിയിലും ഒരു ബോട്ട് അപകടം നടന്നിട്ടുണ്ടായിരുന്നു. അത് KTDC ജനകന്യക എന്ന് പറയുന്ന ബോട്ടാണ് മറയുന്നത്. 2009 September 30 ഈ ദുരന്തം നടക്കുന്നത്. ഇതിനെപ്പറ്റി അന്വേഷിച്ച കമ്മീഷനാണ് മൊയ്തീൻ കുഞ്ഞ് സെയ്ദ് കമ്മീഷൻ എന്ന് പറയുന്നത്.
ഇനി അടുത്തത് സുഗന്ധ വ്യഞ്ജനങ്ങളുമായിട്ട് പറയാം. ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്നത് കേരളമാണ്. കേരളത്തിലെ സുഗന്ധ വ്യഞ്ജന കലവറ എന്നറിയപ്പെടുന്നത് ഇടുക്കിയാണ്. ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം കേരളമാണ്. കേരളത്തിൻ്റെ സുഗന്ധ വ്യഞ്ജന കലവറ ഇടുക്കിയാണ്. പുറ്റടി എന്ന് പറയുന്നിടത്താണ് കേരളത്തിലെ ഒരേ ഒരു സുഗന്ധ വ്യഞ്ജന പാർക്കുള്ളത്. കേരളത്തിലെ ഒരേ ഒരു സുഗന്ധ വ്യഞ്ജന പാർക്കുള്ളത് പുറ്റടിയാണ്. പുറ്റടി എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇനി കേന്ദ്ര സുഗന്ധവിള റിസർച്ച് സ്റ്റേഷൻ ഉള്ളത്, കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രമുള്ളത് മൂഴിക്കലാണ്. മൂഴിക്കൽ കോഴിക്കോട് ജില്ലയിലാണ്. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ തന്നെയാണ് ഇതുമായി റിലേറ്റ് ചെയ്ത് പറഞ്ഞത്. ഒന്ന് ഇടുക്കിയുടെ കവാടം തേക്കടി, തേക്കടിയുടെ കവാടം കുമളി. അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ളതൊന്നാണ് ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജന തോട്ടം എന്ന് പറയുന്നത് കേരളവും, കേരളത്തിൻ്റെ സുഗന്ധ വ്യഞ്ജന കലവറ എന്ന് പറയുന്നത് ഇടുക്കിയുമാണ്. പിന്നെ ഇടുക്കിയിലാണ് പുറ്റടി, പുറ്റടി എന്ന് പറയുന്നിടത്താണ് കേരളത്തിലെ ആദ്യത്തെ സുഗന്ധ വ്യഞ്ജന പാർക്കുള്ളത്. എന്നാൽ സെൻട്രൽ സുഗന്ധവിള ഗവേഷണ കേന്ദ്രമുള്ളത് അത് മൂഴിക്കൽ കോഴിക്കോടാണ്. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനാണ്, ക്വസ്റ്റ്യൻ ഇതാണ്, ഹംപി ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് പണി കഴിപ്പിച്ചത് ഏത് സാമ്രാജ്യമാണ്? ഹംപി ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് പണി കഴിപ്പിച്ചത് ഏത് സാമ്രാജ്യമാണ് എന്ന് ചോദിച്ചു. അത് വിജയനഗര സാമ്രാജ്യമാണ്. നമുക്ക് വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് ഒന്ന് നോക്കാം. 1336 ഹരിഹരനും ബുക്കനും ചേർന്നിട്ടാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. ഇത് തുംഗഭദ്ര നദിയുടെ തീരത്താണ്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരി എന്ന് പറയുന്നത് ഹംപിയാണ്. ഹംപി കർണാടകത്തിലാണ്. ഹംപി 11-ാം നൂറ്റാണ്ടിൽ കാംപില എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ഈ വിജയനഗര സാമ്രാജ്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 4 രാജവംശങ്ങൾ ചേരുന്നതാണ്. സംഗമ, സാലുവ, തുളുവ, ആരവിടു എന്നിവയാണ് ഈ 4 രാജവംശങ്ങൾ. സംഗമ, സാലുവ, തുളുവ, ആരവിടു എന്നുള്ളതാണ് ഈ 4 രാജവംശങ്ങൾ. ഇതിൽ തുളുവ രാജവംശത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. അദ്ദേഹത്തിൻ്റെ പണ്ഡിത സദസ് അറിയപ്പെട്ടിരുന്നത് അഷ്ടദിഗജങ്ങൾ എന്നാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ വിദൂഷകനായിരുന്നു തെനാലിരാമൻ. തെലുങ്കു സാഹിത്യത്തിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് കൃഷ്ണദേവരായരുടെ ഭരണകാലഘട്ടമായിരുന്നു. കൃഷ്ണദേവരായരെഴുതിയ സാഹിത്യ കൃതിയാണ് അമുക്ത മാല്യത എന്നുള്ളത്. അമുക്ത മാല്യത എന്നുള്ളത് കൃഷ്ണദേവരായരുടെ സാഹിത്യ കൃതിയാണ്. ഇനി നമുക്ക് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവസാനം, അത് സംഭവിക്കുന്നത് 1565 തളിക്കോട്ട യുദ്ധത്തിലാണ് വിജയനഗര സാമ്രാജ്യത്തിന് അവസാനമുണ്ടാകുന്നത്. തളിക്കോട്ട യുദ്ധം അല്ലെങ്കിൽ രാക്ഷസ തങ്കിടി യുദ്ധം എന്നും അറിയപ്പെടാറുണ്ട്. ഇത് വിജയനഗര സാമ്രാജ്യവും ഭാമിനി സൈന്യവും തമ്മിലായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനാണ്, ക്വസ്റ്റ്യൻ ഇതാണ്, ഖജുരാഹോ ക്ഷേത്രങ്ങൾ യുണെസ്കോയുടെ പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ വർഷം? ഖജുരാഹോ ക്ഷേത്രം യുണെസ്കോയുടെ പൈതൃക പട്ടികയിൽ എന്നാണ് വന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് 1986. മധ്യപ്രദേശിലാണ് ഖജുരാഹോ, നമ്മളിപ്പോൾ പറഞ്ഞു മധ്യപ്രദേശിലാണ് ഖജുരാഹോ ഉള്ളത്. അത് 1986 യുണെസ്കോയുടെ പൈതൃക പട്ടികയിൽ വന്നിട്ടുള്ളത്. ഇനി യുണെസ്കോ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് യുണെസ്കോയെക്കുറിച്ച് നോക്കാം. 4 നവംബർ 1945 യുണെസ്കോ നിലവിൽ വരുന്നത്. ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് പാരീസാണ്, ഫ്രാൻസിൻ്റെ തലസ്ഥാനമായിട്ടുള്ള പാരീസിലാണ്. ഇനി ഇതിൽ വേൾഡ് ഹെറിറ്റേജ് ഡേ, യുണെസ്കോയാണ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സൊക്കെ തീരുമാനിക്കുന്നത്. അതിൽ തന്നെ വേൾഡ് ഹെറിറ്റേജ് ഡേ എന്ന് പറയുന്നത് 18 18 വേൾഡ് ഹെറിറ്റേജ് ഡേ ആകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1982 ടുണീഷ്യയിൽ പൈതൃക കേന്ദ്രങ്ങൾക്കായി നടന്ന സിംബോസിയത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ലോക പൈതൃക ദിനമായിട്ട് 18 ആചരിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി നമ്മൾ ഇന്ത്യയിൽ നിന്ന് യുണെസ്കോയുടെ പൈതൃക പട്ടികയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച്
കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. 1983 ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് യുനെസ്കോയുടെ പൈതൃക പട്ടികയിലേക്ക് സ്ഥാനം പിടിക്കുന്നത്. അത് താജ്മഹൽ, ആഗ്ര, അജന്ത, എല്ലോറ ഗുഹാക്ഷേത്രങ്ങളായിരുന്നു. 1983 അതുപോലെ ആഗ്ര കോട്ട, ഇത് രണ്ടുമുള്ളത് ഉത്തർപ്രദേശിലാണ്. അതുപോലെ അജന്ത എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ, അജന്ത എല്ലോറ ഗുഹാക്ഷേത്രങ്ങളുള്ളത് മഹാരാഷ്ട്രയിലാണ്. അത് ആ സമയത്ത് കയറി. ഇനി അടുത്തത് 1984 കൊണാർക്കിലെ സൂര്യക്ഷേത്രവും അതുപോലെ മഹാബലിപുരത്തെ മന്ദിരങ്ങളുമാണ് ഇതിൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ വന്നത്. 1984 പൈതൃക പട്ടികയിൽ കയറിയത് ഒഡീഷയിലെ കൊണാർക്കിലെ സൂര്യക്ഷേത്രവും അതുപോലെ തമിഴ്നാട്ടിലെ മഹാബലിപുരത്തെ മന്ദിരങ്ങളുമായിരുന്നു. 1985 കാസിരംഗ നാഷണൽ പാർക്കും മനാസ് നാഷണൽ പാർക്കും കിയോലാഡിയോ നാഷണൽ പാർക്കും ഭരത്പൂർ പക്ഷി സങ്കേതവുമാണ് ലോക പൈതൃക പട്ടികയിൽ വരുന്നത്. കാസിരംഗ നാഷണൽ പാർക്കും മനാസ് നാഷണൽ പാർക്കുമുള്ളത് അസമിലാണ്. കിയോലാഡിയോ നാഷണൽ പാർക്കും ഭരത്പൂർ ബേർഡ് സാങ്ച്വറിയുമുള്ളത് രാജസ്ഥാനിലാണ്. അടുത്തത് 1986. 1986 ഫത്തേപൂർ സിക്രി ഉത്തർപ്രദേശ്, ഖജുരാഹോ ഗുഹാക്ഷേത്രം മധ്യപ്രദേശ്, ഹംപി സൗദങ്ങൾ കർണാടക, ഗോവയിലെ പള്ളികളും സഭകളും, ഇതാണ് 1986 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ വരുന്നത്. 1987 എലഫൻ്റ ഗുഹകളും പട്ടടയ്ക്കൽ മന്ദിരങ്ങളും സുന്ദർബൻ നാഷണൽ പാർക്കും ചോള മഹാക്ഷേത്രങ്ങളുമാണ് പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചത്. എലിഫൻ്റ ഗുഹകളുള്ളത് മഹാരാഷ്ട്രയിലാണ്, പട്ടടയ്ക്കൽ മന്ദിരങ്ങൾ കർണാടക, സുന്ദർബൻ നാഷണൽ പാർക്ക് ബംഗാൾ, ചോള മഹാക്ഷേത്രങ്ങൾ തമിഴ്നാട്. 1987 ഇവയെല്ലാം ലോക പൈതൃക പട്ടികയിൽ വരുന്നത്. 1988 നന്ദാദേവി നാഷണൽ പാർക്കും പൂക്കളുടെ താഴ്വരയുമാണ് ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചത്. ഇത് രണ്ടുമുള്ളത് ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിലെ നന്ദാദേവി നാഷണൽ പാർക്കും ഉത്തരാഖണ്ഡിലെ തന്നെ പൂക്കളുടെ താഴ്വരയുമാണ് 1988 ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിക്കുന്നത്. 1989 സാഞ്ചിയിലെ ബുദ്ധമന്ദിരങ്ങളാണ് ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചത്. 1989 മധ്യപ്രദേശിലെ സാഞ്ചിയിലെ ബുദ്ധമത മന്ദിരങ്ങളാണ് ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് 1993 കുത്തബ് മിനാറും സൗധങ്ങളും അതുപോലെ ഹുമയൂണിൻ്റെ ശവകുടീരവുമാണ് ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചത്. കുത്തബ് മിനാറും സൗധങ്ങളും ഉള്ളത് ഡൽഹിയിലാണ്, ഹുമയൂണിൻ്റെ ശവകുടീരവും ഡൽഹിയിൽ തന്നെയാണ്. 1993 ഇവ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിക്കുന്നത്. 1999 ഇന്ത്യയിലെ മലയോര റെയിൽവേകളാണ് ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചത്. പ്രധാനമായിട്ടും 3 മലയോര റെയിൽവേകളാണ് വന്നത്. ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ, തമിഴ്നാട്ടിലെ നീലഗിരി മലയോര റെയിൽവേ, ഹിമാചൽ പ്രദേശിലെ കൽക്ക ഷിംല റെയിൽവേ. 2002 മഹാബോധി ക്ഷേത്രം ബീഹാർ, ബീഹാറിലെ മഹാബോധി ക്ഷേത്രമാണ് 2002 ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിക്കുന്നത്. 2003 ഭിംബോത്കയിലെ പാറമടകളാണ്, മധ്യപ്രദേശിലെ ഭിംബോത്കയിലെ പാറമടകൾ 2003 ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചത്. 2004 ഗുജറാത്തിലെ ചമ്പാനീർ പാവ്ഗഡ് ആർക്കിയോളജിക്കൽ പാർക്കും ഛത്രപതി ശിവജി ടെർമിനൽസ്, മുംബൈയിലെ ഛത്രപതി ശിവജി ടെർമിനൽസും, അതുപോലെ ഈ ഛത്രപതി ശിവജി ടെർമിനൽസ് പണ്ടറിയപ്പെട്ടിരുന്നത് വിക്ടോറിയ ടെർമിനൽസ് എന്നായിരുന്നു. ഇവ രണ്ടുമാണ് 2004 ഇടം പിടിക്കുന്നത്. ചമ്പാനീർ പാവ്ഗഡ് ആർക്കിയോളജിക്കൽ പാർക്ക്, ഇത് ഗുജറാത്തിലാണ്. അതുപോലെ ഛത്രപതി ശിവജി ടെർമിനൽസ് ആണ്, മുംബൈയിലാണ് ഇതുള്ളത്. ഇത് രണ്ടുമാണ് 2004 ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിക്കുന്നത്. 2007 റെഡ് ഫോർട്ട്, അതായത് ചെങ്കോട്ട, ഡൽഹിയിലുള്ള ചെങ്കോട്ട 2007 ലോക പൈതൃക പട്ടികയിൽ വന്നിട്ടുള്ളത്. രാജസ്ഥാനിലെ ജന്തർ മന്ദിർ
ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചത് 2010 2010 ജന്തർ മന്ദിർ, അത് രാജസ്ഥാനിലാണ്, അത് ലോക പൈതൃക പട്ടികയിൽ വന്നു. 2012 പശ്ചിമഘട്ടം, അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളത് ഒന്നാണ്. 2012 പശ്ചിമഘട്ടമാണ് ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചത്. 2013 രാജസ്ഥാനിലെ കോട്ടകൾ, കുറെ കോട്ടകളുണ്ട്, 6 അത് ഏതെല്ലാമാണെന്ന് പറയാം. 2013 രാജസ്ഥാനിലെ കോട്ടകൾ, 6 രാജസ്ഥാനിലെ 6 2013 ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചത്, അത് ഏതെല്ലാമാണെന്ന് പറയാം. ചിത്തോർഗഡ്, കുംബാൽഘട്ട്, സവായ് മധാപൂർ, ധലവാർ, ജയ്പൂർ, ജയ്സാൽമീർ, ഇതാണ് 6 ഒന്നുകൂടി പറയുന്നു. ചിത്തേർഗട്ട്, കുംബാൽഘട്ട്, സവായ് മധാപൂർ, ധലാവർ, ജയ്പൂർ, ജയ്സാൽമീർ, ഈ 6 2013 രാജസ്ഥാനിലുള്ള കോട്ടകളാണ്. ഇവയാണ് ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചത്. 2014 റാണി കി വാവാണ്, ഗുജറാത്തിലെ റാണി കി വാവും കൂടാതെ ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക്, ഇതുള്ളത് ഹിമാചൽ പ്രദേശിലാണ്. അപ്പം 2014 റാണി കി വാവ്, അത് ഗുജറാത്തിലാണ്. അതുപോലെ ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക്, ഇത് ഹിമാചൽ പ്രദേശിലാണ്. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത്, 2017 ആദ്യമായിട്ടൊരു സിറ്റി വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ വരുന്നു, അത് അലഹബാദാണ്. അതുപോലെ 2019 ഈ റീസെൻ്റ്ലി വന്നതാണ് പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ജയ്പൂർ. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ജയ്പൂർ വന്നിട്ടുള്ളത് 2019 ലോക പൈതൃക പട്ടികയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലോക പൈതൃക പട്ടികയിൽ. ഇതിൽ ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഒന്ന് കേൾക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ തീരാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളോട് പറയാം. എല്ലാവർക്കും നല്ലൊരു ദിനമായിരിക്കട്ടെ. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.